പൈസ എടുത്ത് ഞാൻ പറഞ്ഞു പൈസ വേണ്ട, പിന്നെ അതിന് പൈസയ്ക്ക് പകരം LDF ഒരു വോട്ട് ചെയ്യുക, LDF ഒരു വോട്ട് ചെയ്യുക, അത് മാത്രം മതി. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടത്താണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പങ്കജാൻ ചേട്ടനാണ്. ചുമട്ട തൊഴിലാളിയും പത്രവിതരണക്കാരനുമായ പങ്കജാൻ ചേട്ടനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പങ്കജാൻ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടന് കഴിഞ്ഞ ദിവസം ഒരു ബാഗ് കിട്ടിയെന്ന് ഇങ്ങനെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പത്രം കൊണ്ടുപോകുമ്പം പട്ടം എസ്യൂറ്റി ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൻ്റെ നടയിൽ ബാഗ് കിടന്നു. ഞാൻ സൈക്കിൾ ഹാൻഡ് കെട്ടി വെച്ചിട്ട് കാലിട്ട് തട്ടി, അപ്പോൾ അതിലെന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഞാനെടുത്ത് സൈക്കിളിൻ്റെ എൻ്റെ ബോക്സിനകത്ത് വെച്ചു എത്തി പത്രം ഹൗസിംഗ് ബോർഡിനകത്ത് പത്രമൊക്കെ ഇട്ടിട്ട് നേരെ വന്ന് നേരെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ SIയിലെത്തു. ഞാനും എൻ്റെ ഒരു പാർട്ടി മെമ്പറും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ പോയി SIയെ കണ്ടു, SIയിൽ കൊടുത്ത് SI എവിടെ വെച്ചെന്ന് നോക്കി അഡ്രസ്സ് എടുത്തു. ഈ പാർട്ടിയെ വിളിച്ചു. പാർട്ടി ഒരു 15 മിനിറ്റിനകത്ത് പാർട്ടി വന്നു. ഈ പൈസയും ബാഗും ഇതെല്ലാം കൂടെ അവരെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്തു. SI എന്നെ ഒരു ഫോട്ടോ എടുത്തു, റെക്കാർഡിക്കലിനാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ബാഗിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? 14,500 രൂപ, അവരെ റെക്കാർഡുകൾ, ID കാർഡ്, PAN കാർഡ്, ഇങ്ങനെ കുറേ കാർഡുകൾ, കുറേ റെക്കാർഡ് ബാഗിലാക്കി ഉണ്ടായിരുന്നു. പൈസ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു? കുട്ടിയുടെ അഡ്മിഷന് എന്തോ വേണ്ടിയാണെന്നാണ് തോന്നുന്നത്. ഉപകാരമായിട്ട് എന്തെങ്കിലും അവിടെ വെച്ച് പൈസ എടുത്ത്, ഞാൻ പറഞ്ഞു പൈസ വേണ്ട, പിന്നെ അതിന് പൈസയ്ക്ക് പകരം LDF ഒരു വോട്ട് ചെയ്യുക, LDF ഒരു വോട്ട് ചെയ്യുക, അത് മാത്രം മതി. LDF വോട്ട് ചെയ്യണം ചേട്ടൻ പറയാൻ കാരണം എന്താ? ഞാൻ LDF പ്രവർത്തകനാണ്, CPMന്റെ പാർട്ടി മെമ്പറാണ്. അപ്പം ഞാൻ അതിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിന് ഒരു ഉപകാരം ചെയ്യുമ്പോൾ പൈസ വാങ്ങിക്കണേക്കാളും ഇതല്ലേ ഒരു വിചാരിക്കും. ചേട്ടൻ്റെ മണ്ഡലം ഏതാണ്? MLA വട്ടൂർക്കാവ്. VK പ്രശാന്തിന് വോട്ട് ചെയ്യണം. VK പ്രശാന്ത് അവര് ഇവിടെ പിന്നെ പൂന്തറയാണ് താമസം. പൂന്തറയാണ് അവര്, അതാണ് ഞാൻ പറഞ്ഞത് LDF. ഇത്രയും കൊറോണയുടെ സമയത്തും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും തിരിച്ചു കൊടുക്കാൻ ചേട്ടന് തോന്നി? സാധാരണ ഒരാളായിരുന്നെങ്കിൽ തിരിച്ചു കൊടുക്കാൻ സാധ്യത ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഒരു 10 രൂപ കളഞ്ഞു പോകുമ്പോൾ ആ പ്രയാസം എനിക്ക് മനസ്സിലാവും. പിന്നെ 10 രൂപയാണെങ്കിൽ എനിക്ക് ആ പ്രയാസം മനസ്സിലാവും. അപ്പോൾ മറ്റൊരാളുടെ പ്രയാസം മനസ്സിലാക്കി കൊടുത്താൽ. ചേട്ടൻ LDF സർക്കാർ വീണ്ടും തന്നെ വരണം ചേട്ടന് പറയാൻ കാരണം എന്താ? പറയാൻ കാരണം ഈ 5 വർഷക്കാലം കൊണ്ട് പിണറായി സർക്കാർ ഈ പിന്നെ ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഈ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റാത്ത ഒരു മനുഷ്യരുമില്ല. ഈ സർക്കാർ വന്നാലേ സാധാരണപ്പെട്ടവന് എന്തും ഗുണം ചെയ്യാൻ പറ്റും, ഗുണം ചെയ്യുള്ളൂ. പെൻഷൻ പോലും 16 മാസത്തെ കുടിശ ഇട്ടിട്ടാണ് UDF സർക്കാർ ഇറങ്ങി പോകുന്നത്. ആ അത് 600 രൂപയുടെ ഭാഗത്ത് ഇപ്പോൾ 1,600 രൂപ സാധാരണപ്പെട്ടവന് കിട്ടുന്നു. അത് വലിയൊരു കാര്യമല്ലേ? സാധാരണപ്പെട്ടവന് ഉതകുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ടാണ് ഈ സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ചേട്ടൻ്റെ മണ്ഡലത്തിൽ VK പ്രശാന്താണ് MLA. പ്രശാന്തിനെ കുറിച്ച് ചേട്ടൻ്റെ? പ്രശാന്ത് 15 മാസം കൊണ്ട് 3.5 വർഷം കൊണ്ട് ചെയ്യാനുള്ള കാര്യം, 1.5 കൊല്ലം കൊണ്ട് ചെയ്ത ഈ ഓരോ കാര്യങ്ങളും, നമ്മളിവിടെ ഗൗരീശ വട്ടത്തു നിന്ന് കണ്ണമ്മൂലെന്ന് ഇവിടെ മുറിഞ്ഞപാലത്ത് വരുന്ന ഒരു ഡ്രൈനേജ് ഉണ്ട്. 60 വർഷക്കാലം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഈ ഡ്രൈനേജിന് വേണ്ടി ആഗ്രഹിയായിരുന്നു. ഇപ്പോൾ ആ ഡ്രൈനേജിൻ്റെ പണി തുടങ്ങി. അങ്ങനെ പല പല കാര്യങ്ങൾ, ഈ വീരഭദ്ര ഗാർഡൻസിനകത്ത് പൈപ്പ് ലൈന് വെള്ളം കിട്ടേയില്ല ഒരു കാലത്ത്, ആ പൈപ്പ് ലൈന് ഇപ്പോൾ സുന്ദരമായിട്ട് വെള്ളം കിട്ടുന്നു. പിന്നെ ഈ റോഡ് 10 ലക്ഷം രൂപയ്ക്ക് ടെൻഡറായി കിടക്കുകയാണ് പണി ചെയ്യാൻ. അപ്പോൾ ഒരുപാട് ഈ വാർഡിൽ തന്നെ, ഈ പട്ടം വാർഡിൽ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പ്രശാന്ത് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ചെയ്യുന്ന നന്മ പോലും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് ഉപകാരമാകണമെന്ന് കരുതുന്ന കുറച്ച് പേരല്ല, ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് പങ്കജാശി ചേട്ടൻ. അതുപോലെ തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലോട്ടും എത്തിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. തിരുവനന്തപുരം പട്ടത്തു നിന്നും അച്യുതും.